നമസ്കാരം. RSS ബി ജെ പിയും ഔദ്യോഗികമായി യോഗം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സംഘ് ജോയിന്റ് ജനറൽ സെക്രട്ടറി അരുൺകുമാറിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുമെന്ന് വൃത്തങ്ങൾ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രസാദ് മൗര്യ, സംഘടനാ ജനറൽ സെക്രട്ടറി ധരംപാൽ സിംഗ്, സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി എന്നിവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുവെന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രി കേശവും പറഞ്ഞിരുന്നത്. ഭുവനേശ്വറിൽ നിന്ന് ലക്നൌവിലേക്കുള്ള കുമാറിന്റെ വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് യോഗം മാറ്റിവെച്ചതായി ഇന്ന് രാവിലെ ഒരു ബി ജെ പി നേതാവ് അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും മറ്റൊരു നേതാവ് പറഞ്ഞത് ഈ കൂടിക്കാഴ്ച രഹസ്യമാക്കണമെന്ന് RSS ആഗ്രഹിച്ചു. എന്നാൽ ബി ജെ പി നേതാക്കൾ വിവരം ചോർത്തി. ഹൃദയഭൂമിയിൽ പാർട്ടിയുടെ സ്ലൈഡിംഗ് ഗ്രാഫിന്റെ പേരിൽ പരസ്പരം പോരടിക്കുകയും പരസ്പരം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ബി ജെ പി നേതാക്കൾക്കിടയിൽ സമാധാനം ഉണ്ടാക്കുന്നവരെ പോലെ പ്രത്യക്ഷപ്പെടാൻ സംഘ് ആഗ്രഹിക്കുന്നില്ല. 2019 62 സീറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വേനൽക്കാലത്ത് സംസ്ഥാനത്തെ 80 ലോക്സഭാ സീറ്റുകളിൽ 33 മാത്രമാണ് ബി ജെ പി വിജയിച്ചത്. പാർട്ടി പ്രവർത്തകരോടുള്ള ആദിത്യനാഥ് സർക്കാരിന്റെ അനാസ്ഥ മൂലമാണെന്ന് മൗര്യ ഇതിനെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് ജനങ്ങളോട് വെറും നിർവികാരമാണെന്ന് ആരോപിച്ച് കിന്നർ കല്യാൺ ബോട്ട് വൈസ് പ്രസിഡന്റ് സോനം ചിസ്തി വെള്ളിയാഴ്ച രാത്രിയായിരുന്നു രാജിവെച്ചത്. സോനം ചിസ്തി ശനിയാഴ്ച മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ആളുകളെ സഹായിക്കാനാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്, പക്ഷേ ഞാൻ സ്വയം നിസ്സഹായനാണ്. ചികിത്സയ്ക്കും മറ്റ് സഹായങ്ങൾക്കുമായി ആളുകൾ എന്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ അവരെ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്കാണ് പറഞ്ഞയക്കുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥരാകട്ടെ അവരോട് വളരെ മോശമായി പെരുമാറുകയും അവരെ ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ഞാൻ മുഖ്യമന്ത്രിക്ക് നിരവധി പരാതികൾ നൽകിയെങ്കിലും അദ്ദേഹം അത് കാര്യമായി എടുത്തിരുന്നില്ല. ഈ ഗവൺമെന്റിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഒരു ഗുണവുമില്ലാത്ത ഒരു സർക്കാർ, ശരിക്കും എനിക്കൊരു അധികാരവും ഇല്ലാത്ത ഈ പോസ്റ്റിൽ തുടരുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. യഥാർത്ഥത്തിൽ ചിസ്തി മൗര്യയുമായി അടുപ്പമുള്ള ആളാണെന്നാണ് ബി ജെ പിയിലെ പലരും വിശ്വസിക്കുന്നത്. പാർട്ടി അംഗങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണെങ്കിലും അവർ ഇപ്പോൾ പരസ്പരം ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ അയക്കുന്നതിന്റെ തിരക്കിലാണെന്നാണ് ഈ ആഴ്ച ആദ്യം നടന്ന യോഗത്തിൽ ആദിത്യനാഥ് പറഞ്ഞിരുന്നത്. പാർട്ടിയുടെ പ്രതിച്ഛായ കെട്ടിപ്പടുക്കുന്നതിനേക്കാൾ തങ്ങളുടെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ബി ജെ പിക്കാർക്ക് കൂടുതൽ താല്പര്യമെന്നാണ് യോഗി ആദിത്യനാഥ് സൂചിപ്പിക്കുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ആദിത്യനാഥിനെ കുറ്റപ്പെടുത്താൻ നോക്കിക്കൊണ്ട് സംഘടന എല്ലായ്പ്പോഴും സർക്കാരിനേക്കാൾ വലുതാണെന്നും മൗര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. എന്നിരുന്നാലും മൗര്യയുടെ അഭിപ്രായത്തിന്റെ ആവശ്യത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ ധാർമ്മികത ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സംസ്ഥാന യൂണിറ്റ് മേധാവി ചൗധരി രാജിവെക്കണമെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാവിനെ പ്രേരിപ്പിച്ച് ആദിത്യനാഥ് തിരിച്ചടിക്കുകയാണുണ്ടായത്. ദേശീയ നേതൃത്വവുമായി അടുപ്പമുള്ള ഒരാൾ കൂടിയാണ് ചൗധരി. 2 ദിവസം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കണ്ട ചൗധരി മൗര്യയെ പിന്തുണച്ച രേഖാമൂലമുള്ള റിപ്പോർട്ട് അവർക്ക് നൽകി. ഭരണാധികാരികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആധിപത്യം പാർട്ടി പ്രവർത്തകരെ ചൊടിപ്പിച്ചു. പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവ് ഇങ്ങനെയാണ് അവകാശപ്പെടുന്നത്. 400 സീറ്റുകൾ എന്ന മോദിയുടെ മുദ്രാവാക്യത്തെ ചൗധരി രൂക്ഷമായി തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത്രയും ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തിന്റെ 3-ാമത്തെ സർക്കാർ ഭരണഘടന മാറ്റുമെന്നും സംവരണം നിർത്തലാക്കുമെന്ന ഭയത്തിന് ഇത് ആക്കം കൂടിയെന്നും ഒരു ബി ജെ പി നേതാവ് പറഞ്ഞിരുന്നു. ബി ജെ പി സ്ഥാനാർത്ഥികൾ മുഴുവനും ജനങ്ങളോട് അഹങ്കാരത്തോടെ പെരുമാറിയെന്നും മോദി മാജിക് തങ്ങളെ കാണിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങ് കേരളത്തിൽ സുധാകരനും സതീശനും അടിയുണ്ടാക്കുന്നത് പോലെയാണ് നോർത്തിൽ യോഗിയും മോദിയും അമിത്ഷായും ഒക്കെ തമ്മിലുള്ള യുദ്ധം. ആദിത്യനാഥിനെ ഒഴിവാക്കാനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെ സൂചിപ്പിച്ചുകൊണ്ട് ചൗധരി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മുതിർന്ന നേതാക്കളെ നീക്കം ചെയ്യുന്നത് ബി ജെ പിയുടെ സാധ്യതകളെ ബാധിക്കുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. സർക്കാരിനും പാർട്ടിക്കും നൽകിയിരിക്കുന്ന സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് തിരുത്തൽ നടപടികളിൽ പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നല്ലൊരു കാര്യം.